الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه أجمعين أما بعد ബഹുമാന്യരായ സാദാത്തുമാരെ, പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, സഹോദരി സഹോദരങ്ങളെ, നാട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം ഒരു സാലിഹ അമലായി കബൂൽ ചെയ്യട്ടെ, ആമീൻ. നമുക്ക് ദുആ ചെയ്യാം. മഴ പെയ്തതുകൊണ്ട് നമുക്കൊരു പ്രയാസം ഇങ്ങനെ തോന്നും, പക്ഷെ ധാരാളം ആളുകൾക്ക് അവരുടെ പ്രയാസങ്ങൾ നീക്കാനുള്ള ഒരു മാധ്യമമായി, ഒരു വഴിയായിട്ടാണ് അല്ലാഹു തആല മഴ വർഷിക്കുന്നത് എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഈ മസ്ജിദിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യാം. മസ്ജിദ് എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന്. നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്, ഭാഗമാണ് സുജൂദ്. നിസ്കാരത്തിൽ അടിമ പ്രവർത്തിക്കുന്ന അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, പ്രതിഫലാർഹമായത് സുജൂദാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അടിമ, ഒരു മനുഷ്യൻ അവൻ്റെ റബ്ബുമായി ഏറ്റവും സമീപസ്ഥനാകുന്നത് അവൻ സുജൂദിലായിരിക്കുമ്പോഴാകുന്നു. അതുകൊണ്ടാണ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന പേര് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾക്ക് നൽകപ്പെടാൻ കാരണം. പള്ളികൾ സ്ഥാപിക്കുക, അത് സംരക്ഷിക്കുക, അതിൽ പങ്കെടുക്കുക, അതിൽ വെച്ച് നിസ്കരിക്കുക, ഏതെങ്കിലും നിലക്ക് അതുമായി ഹൃദയബന്ധമുണ്ടാവുക, ഇതിനൊക്കെ വലിയ പ്രതിഫലമുണ്ട്. നാളെ മഹ്ഷറിൽ 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അർശ് കൊണ്ട് തണൽ നൽകപ്പെടുമെന്നൊരു ഹദീസുണ്ട്. അതിൽ ഒരു വിഭാഗം ആളുകൾ റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരു മനുഷ്യനാണ്. ഹൃദയബന്ധം എന്ന് പറഞ്ഞാൽ പള്ളിക്ക് ചെന്നിരിക്കുക എന്നല്ല അർത്ഥം, എന്ന് മാത്രമല്ല അർത്ഥം. പള്ളിക്ക് കമ്മിറ്റി ഉണ്ടാക്കി അതിലൊരു അംഗമായി അല്ലെങ്കിൽ ഭാരവാഹിയായി പ്രവർത്തിക്കുക, പള്ളിയിൽ നിസ്കാരത്തിന് പങ്കെടുക്കുക, പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുക, സലാത്ത് ചൊല്ലുക, ഹദ്ദാദി അല്ല. പുറത്താണെങ്കിലും പള്ളിയുമായി ഹൃദയബന്ധമുണ്ടാകണം. പള്ളിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിർവഹിക്കണം, പള്ളിയുടെ കമ്മിറ്റി പ്രവർത്തനം ഉഷാറാക്കണം, പള്ളിക്ക് വരിസംഖ്യ കൊടുക്കുന്ന ആളുകൾ ഉണ്ടാക്കണം. ഇങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട ഏത് ചിന്തയും വഴി പള്ളിയുമായി ഹൃദയബന്ധമുള്ള ആളുകൾക്കാണ് നാളെ മഹ്ശറിൽ ആകെ 7 വിഭാഗം ആളുകൾക്ക് തണൽ നൽകും. അതിൽ ഒരു വിഭാഗം ഇവരാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. മറ്റൊന്നുള്ളത് മസ്ജിദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിപ്പം, അതിന് ചെലവഴിച്ച സംഖ്യ, അതിൻ്റെ മോടി, അതിനെ അതിൽ സംവിധാനിച്ചിരിക്കുന്ന ആധുനിക സംവിധാനങ്ങൾ, ഇതൊന്നും നോക്കിയിട്ടല്ല പള്ളിയുടെ മഹത്വം വിലയിരുത്തപ്പെടും. അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നിർമ്മിക്കപ്പെടുകയും അതിൻ്റെ നിർവഹണം നടത്തപ്പെടുകയും ചെയ്യുന്ന പള്ളികളൊക്കെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുക. ഇഖ്ലാസാണ് പ്രധാനം എന്നർത്ഥം. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ബനാ ലില്ലാഹി മസ്ജിദൻ വലൗ കമിഫ്ഹസ് ഖതാതിൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി ഉണ്ടാക്കി, വലൗക മിഫ്ഹസ് ഖതാതിൻ, ആ പദം വേറെ ചില റിവായത്തുകളിൽ, വേറെ ചില ഹദീസിലില്ല, ചിലതിൽ അതുണ്ട്.
അതിന്റെ അർത്ഥം ഒരു കാടയുടെ കൂട് പോലെയുള്ള പള്ളിയാണെങ്കിലും ശരി, കാടാറ ചെറിയ പക്ഷിയാണ്. അതിനെ കൂടുവപ്പ ചെറുതായിരിക്കും. അപ്പൊ ഈ കാടയുടെ കൂട് പോലെയുള്ള പള്ളി ഉണ്ടാക്കിയാൽ നിസ്കരിക്കാൻ പറ്റുമോ? എന്നാൽ ഈ ഉപമയുടെ ഉദ്ദേശ്യം ഒരു മസ്ജിദ് ഉണ്ടാക്കുന്നതിൽ ചെറിയ ഒരു പങ്കാളിത്തം മാത്രമേ ഒരാൾക്കുള്ളൂ എങ്കിലും ശരി, പള്ളിക്ക് ആകെ ചെലവായതിന്റെ 1000 ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ. അത് അള്ളാഹുവിന് വേണ്ടി അയാൾ ചെയ്യുകയാണെങ്കിൽ ഒരു പള്ളി അള്ളാഹു തആല സ്വർഗത്തിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കും. ബന അല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, പള്ളി ഇവിടെ വലിപ്പം, അതിന്റെ സൗന്ദര്യം, അതിന്റെ മറ്റ് സംവിധാനങ്ങൾ ഇതൊന്നും നോക്കിയിട്ടല്ല, അള്ളാഹുവിന്റെ വജിഹിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ഏറ്റവും ചെറിയൊരു പള്ളിയാണെങ്കിലും ശരി, അത് വലിയൊരു ഇബാദത്തായി അമലായി അള്ളാഹു തആല സ്വീകരിക്കുമെന്ന് നാം മനസ്സിലാക്കി. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മുടെ ഫാറൂഖ് ഹുദവി ബഹ്റൈനിലായിരുന്നപ്പോൾ 10 അദ്ദേഹം അവിടുത്തെ സമസ്ത കേരള സുന്നി ജമാഅത്ത് ബഹ്റൈനിന് വേണ്ടി അവിടുത്തെ ഉസ്താദായി സേവനം ചെയ്തു. അതിനിടയിൽ നമ്മുടെ ഹാസിം ഹാജിയുമായി അടുത്ത് ബന്ധപ്പെടാൻ അവസരമുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഈ പള്ളി നിർമ്മിച്ച പ്രതിഫലം ഇൻഷാ അള്ളാഹ് ഹാസിം ഹാജി കരസ്ഥമാക്കുന്നത്. അള്ളാഹു അതിന് പകരമായി അദ്ദേഹത്തിന് സ്വർഗത്തിലൊരു ഭവനം, ഒരു കൊട്ടാരം പണിതു കൊടുക്കുമാറാകട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്യാം, അള്ളാഹു അദ്ദേഹത്തിൽ നിന്നത് അനേകം ഇരട്ടി പ്രതിഫലം നൽകി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പള്ളി ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ദുരുദ്ദേശ്യമുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെടില്ല. അങ്ങനെ ഒരു പള്ളി പണ്ടുണ്ടാക്കിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത്. അതേസമയം അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ച് അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കാനും അള്ളാഹുവിന് വേണ്ടി എത്തിക്കാഫിരിക്കാനും അങ്ങനെ ആത്മാർത്ഥത മാത്രം കൈമുതലായി നിർമ്മിക്കപ്പെടുന്ന പള്ളികൾ, അത് ശരിയായ വിശ്വാസമുള്ളവർക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന ഇവിടെ നേരത്തെ ഓതി ആയത്തിൽ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഇടിമിന്നലുകളൊക്കെ ഉണ്ടാവുമ്പോഴേ ഒരു ദിക്രിയല്ലേ സുന്നത്ത, സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദി വൽ മലായികത്തു മിൻ ഖീഫതി. അതിന്റെ പ്രധാന ഭാഗം ഖുർആനിലുള്ളതാ. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതി. അപ്പൊ അത് അറിയാത്ത ആളുകൾ അത് പഠിച്ചു വെക്കണം. മേടവപ്പാതി വരാൻ പോവാണ്, ഇനി മഴ പെയ്യും കുറെ കാലം. അപ്പോ സുബ്ഹാനമൻ യുസബ്ബിഹുർ റഅദു ബിഹംദിഹി വൽ മലായികത്തു മിൻ ഖീഫതിഹി. നമ്മൾ കേൾക്കുന്ന ഈ ഇടി മിന്നൽ ഇതൊക്കെ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലാണെന്ന. യുസബ്ബിഹുർ റഅദു ബിഹംദിഹി, യുസബ്ബിഹുർ റഅദു ഇടി മിന്നൽ അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുകയാണ്. വൽ മലായികത്തു, മലക്കുകളും അള്ളാഹുവിന്റെ മഹത്വം വാഴ്ത്തുന്നു. മിൻ ഖീഫതിഹി, പഠിച്ചവനെ പേടിച്ചിട്ട്. പഠിച്ചവനെ പേടില്ലാത്ത ആൾക്കാർ നമ്മളെ ഉള്ളൂ. എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും പഠിച്ചവനെ പേടിയുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളും ആ പഠിച്ചവനെ പേടിയുള്ളവരാകണം. അതിന് ഇടി മിന്നൽ അങ്ങനത്തെ ഓരോ സമയത്തും ഓരോ ദിക്റുകളുണ്ട്, പഠിച്ചവനെ അനുസ്മരിക്കുക എന്നുള്ള അവിടെ ലക്ഷ്യം വെക്കണം. റോട്ടമ്മക്കൂടി ഇങ്ങനെ കാലുകൊണ്ട് ചെയ്യാത്ത ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ ദിക്റ് ചെല്ലണം. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ഇബ്തലാക ബി വഫള്ളലനി അലാ കസീരിൻ മിമ്മൻ ഖലഖഹു തഫ്ളീലാ ചെല്ലണം. അങ്ങനെ ഏത് സമയത്തും അള്ളാഹുവിനെ അനുസ്മരിച്ചു കൊണ്ടിരിക്കണം അള്ളാഹുവിന്റെ അടിമകൾ എന്നാണ് പഠിച്ചവൻ താല്പര്യപ്പെട്ടത്. കാലുകൊണ്ട് ചെയ്യാത്തൊരു വികലാംഗം നടന്നു പോകുമ്പോൾ ചെല്ലുന്ന ദിക്റിന്റെ അർത്ഥം എന്താ? നിന്നെ പഠിച്ചതും അള്ളാഹു തആലയാണ്, എന്നെ പഠിച്ചതും അള്ളാഹു തആലയാണ്, പക്ഷെ നിനക്ക് അള്ളാഹു ഇങ്ങനെ ഒരു പരീക്ഷണം തന്നിരിക്കുകയാണ്. ആ പരീക്ഷണം എനിക്ക് തരാതെ എന്നെ വളരെ ആരോഗ്യമുള്ളവനായി
അംഗഭംഗങ്ങളൊന്നുമില്ലാത്ത വിധത്തിൽ എൻ്റെ സൃഷ്ടിപ്പ് പൂർണ്ണമാക്കിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മ ഇബ്തലാക ബി വഫള്ളലനി അലാ കസീരിം മിമ്മൻ ഖലഖഹു തഫ്ളീലാ. അള്ളാഹു സൃഷ്ടിച്ച ധാരാളം ആളുകളെക്കാൾ അവൻ എന്നെ ശ്രേഷ്ഠനാക്കിയിട്ടുണ്ട്. എനിക്ക് കയ്യിലും കാലിനും ഒന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ എപ്പോഴും നമ്മൾ അള്ളാഹുവിനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കും. രാജാവാണെങ്കിലും പ്രജയാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ, സാധാരണക്കാരനാണെങ്കിലും അങ്ങനെ തന്നെ. യൂസഫ് നബി അലൈഹി ഇസ്ലാം പ്രവിശാലമായ ഈജിപ്തിലെ രാജാവായിരുന്നല്ലോ. യൂസഫ് നബി അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹദീസ്. പഠിച്ചവനെ എന്നെ നീ രാജാവാക്കി, അങ്ങനെയൊക്കെ ആണെങ്കിലും തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ മുസ്ലിമാക്കി മരിപ്പിക്കണം, മുസ്ലിമീങ്ങളോട് കൂടി ചേർത്ത് തരണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അതിനേക്കാൾ വിശാലമായ രാജപദവി കൊടുത്തു പഠിച്ചവൻ. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഹാദാ മിൻ ഫളി റബ്ബി ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫു വമൻ ശകറ ഫഇന്നമാ യശ്കുറു ലിനഫ്സി വമൻ കഫറ ഫഇന്ന റബ്ബി ഗനിയ്യുൻ കരീം. ഞാൻ സാധുവാണ്, പാവാണ്, മനുഷ്യനാണ്. ഇനി അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടായെങ്കിൽ ഞാൻ വിജയിക്കുകയുള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് പള്ളി. നേരത്തെ ഇവിടെ ഓതിയ ആയത്ത് ഇന്നമായ മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്സലാത വആത സ്സകാത വലം യഖ്ഷ ഇല്ലല്ലാഹ് فعسى اولئك ان يكونوا من المهتدين. അല്ലാഹുവിന്റെ മസ്ജിദുകൾ സംരക്ഷിക്കാൻ പരിപാലിക്കാൻ സത്യവിശ്വാസികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയായ വിശ്വാസമുണ്ടാവുക, വിശ്വാസത്തിനനുസരിച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാവുക, അവർക്ക് മസ്ജിദുകൾ പരിപാലിക്കാൻ സാധിക്കും. ഇന്നമാ യഅ്മുറു മസാജിദ അല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമ സ്സലാത വആത സ്സകാ വലം യഖ്ഷ ഇല്ലല്ലാഹ്. പഠിച്ചവനെ മാത്രമേ അവർ ഭയപ്പെടുകയുള്ളൂ. ഇങ്ങനെയല്ലാതെ ദുന്യവിയായ താല്പര്യങ്ങൾക്ക് വേണ്ടി പള്ളി ഉണ്ടാക്കുന്ന സമ്പ്രദായം പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ മദീനയിലൊരു ഒരു വിഭാഗം ആൾക്കാരുണ്ടായിരുന്നു. അവരിടക്കൊക്കെ പള്ളിയിലുണ്ടാവാൻ നബിയുടെ അടുത്തൊക്കെ വരും. പക്ഷെ ഉള്ളിൽ കാപട്യമായിരുന്നു അവർക്കുണ്ടായിരുന്നു. കപടമായൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ മദീനയിൽ അവർ പള്ളി ഉണ്ടാക്കി. നബിയോട് വന്നു പറഞ്ഞു, ഞങ്ങളവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവിടെയുള്ള വയസ്സന്മാർക്കൊന്നും ഇവിടേക്ക് നടന്നു വരാൻ കഴിയില്ല, കുട്ടികൾക്കൊന്നും. അപ്പം അതുകൊണ്ട് അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ടായാൽ ആൾക്കാർക്ക് സൗകര്യമാണെന്ന് കരുതി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തങ്ങളത് ഉദ്ഘാടനം ചെയ്തു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇപ്പൊ തബൂക്കിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. തബൂക്ക് യുദ്ധത്തിന് പോകാൻ ഫണ്ടുണ്ടാക്കണം, സഹാബികളുടെ ഇടയിൽ ആഹ്വാനം നടത്തിയിട്ട് യുദ്ധത്തിന് പോകാനുള്ള സേനാനികളെ തയ്യാറാക്കണം, ഒരുപാട് തിരക്കുള്ള സമയമാണ്. മടങ്ങി വന്നിട്ട് സൗകര്യം പോലെ ചെയ്യാം. മടങ്ങി വന്നപ്പോ വീണ്ടും ഇവരെ വന്ന് നബി തങ്ങളെ പള്ളിയിൽ കാണത്തിന് ക്ഷണിക്കാൻ അല്ലാഹു തആലന്റെ ഒബ്ജക്ഷൻ വന്നു, വേണ്ട, തങ്ങൾ ആ പള്ളിയിൽ കാണാൻ ചെയ്യണ്ട. ഇത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീന തഖദു മസ്ജിദൻ ഖിറാറൻ വകുഫ്രൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാരബ അല്ലാഹ വറസൂലഹ വഇർസാദൻ ലിമൻ ഹാരബ അല്ലാഹ വറസൂലഹ മിൻ ഖബ്ൽ. പള്ളി ഉണ്ടാക്കിയ ഒരു വിഭാഗം ആളുകളുണ്ടല്ലോ, വല്ലദീന തഖദു മസ്ജിദൻ, എന്തിനാ അവർ പള്ളി ഉണ്ടാക്കിയത്? ഖിറാറൻ, ആളുകളെ സമുദായത്തിനിടയിൽ ദ്രോഹം ഉണ്ടാക്കാൻ. വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിൽ ഛിദ്രതയും ഭിന്നതയും ഉണ്ടാക്കാൻ. വഇർസാദൻ ലിമൻ ഹാരബ അല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ ഖിറാറൻ വകുഫ്രൻ, ഇസ്ലാമിനോടും പ്രവാചകനോടുമുള്ള നിഷേധത്തിൽ നിന്ന് ഉത്ഭൂതമായതാണ് ഇവിടെ ഇവരുടെ പള്ളി നിർമ്മാണം. വല്ലദീന തഖദു മസ്ജിദൻ ഖിറാറൻ വകുഫ്രൻ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിൽ ഛിദ്രതയുണ്ടാക്കാൻ, ഭിന്നിപ്പുണ്ടാക്കാൻ. വഇർസാദൻ ലിമൻ ഹാരബ അല്ലാഹ വറസൂലഹു മിൻ ഖബ്ൽ, നേരത്തെ അല്ലാഹുവിനോടും റസൂലിനോടും ശത്രുത പുലർത്തിയിരുന്ന ആളുകൾക്ക് ഒരു അഭയ സങ്കേതമായിരിക്കാനും വേണ്ടി എല്ലാ കുത്തിത്തിരിപ്പിന്റെ ആസ്ഥാനം നടത്തും.
وإرصادا لمن حارب الله ورسوله അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞു ലാ തഖും ഫീഹി അബദ തങ്ങൾ ഒരിക്കലും ആ പള്ളിയിൽ പോയി നിസ്കരിക്കരുത് ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ മിൻ അവൽ യൗമിൻ അഹഖ് അൻ തഖൂമ ഫീഹി ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരേ സാധനം ഒരേ ബിൽഡിംഗ് ഒരേ പേരുള്ള സാധനം മസ്ജിദ് ഒന്ന് അല്ലാഹുവിന് വേണ്ടി ആയപ്പോൾ അത് പവിത്രമായി പരിശുദ്ധമായി ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവൽ യൗമിൻ അഹഖ് അൻ തഖൂമ ഫീ തഖ്വയിൽ അധിഷ്ഠിതമായി ആദ്യമേ നിർമ്മിതമായ പള്ളിയിലാണ് തങ്ങൾ നിസ്കരിക്കേണ്ടത് മസ്ജിദ് ഖുബാവും മസ്ജിദുൻ നബിയും ഒക്കെ അങ്ങനെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ദുഷ്ടലാക്ക് വെച്ചുകൊണ്ട് ഒക്കെ പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളിക്ക് ഹുർമത്തില്ല തങ്ങളോട് പോയി നിസ്കരിക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി നമുക്ക് വലിയ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വിശിഷ്യ വലിയ ഉത്തരവാദിത്വം വന്നു ചേർന്നു മസ്ജിദില് ജമാഅത്ത് നടക്കണം നിർബന്ധമായി ജമാഅത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന വിധത്തിൽ കിതാബിലൊക്കെ ഉള്ളത് അല്ലെങ്കിൽ തത്തുല്യമായ വചനങ്ങൾ ജമാഅത്ത് അവിടെ നടക്കുന്നുണ്ട് എന്ന പ്രകടമായ ലക്ഷണങ്ങൾ വേണം ബാങ്ക് വിളിക്കണം വാതിലും ജനലൊക്കെ തുറന്നിടണം ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ വേണം രാത്രി നിസ്കാരമാണെങ്കിൽ വെളിച്ചം കത്തിക്കണം ലൈറ്റ് ഇടണം അങ്ങനെ സത്യവിശ്വാസികൾക്ക് അള്ളാഹുവുമായുള്ള മുനാജാത്ത് നിർവഹിക്കാൻ നിസ്കരിക്കാൻ അതാണ് പ്രഥമമായ ആവശ്യം പിന്നെ ഖുർആൻ ഓതൽ സലാത്ത് ചൊല്ലൽ പിന്നെ ഏത്തിക്കാഫ് ഇരിക്കൽ നസീഹത്ത് കൊടുക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പള്ളിയിൽ വെച്ച് ചെയ്യേണ്ടതുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലെ മസ്ജിദ് 24 മണിക്കൂറും എൻഗേജ്ഡ് ആയിരുന്നു 24 മണിക്കൂറും എൻഗേജ്ഡ് സജീവമാണ് അത്രമാത്രം വലിയ അജണ്ടകൾ അവിടെ നടത്തപ്പെട്ടിരുന്നു ഒന്നും വിശദീകരിക്കാൻ അവിടെ സമയമില്ല കുടുംബ പ്രശ്നങ്ങൾ വരും തലാഖ് പ്രശ്നങ്ങൾ വരും വിവാഹാലോചനകൾ വരും യുദ്ധത്തിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ വരും സക്കാത്ത് വിതരണം ചെയ്യുന്ന പ്രശ്നങ്ങൾ വരും പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ള റിലീഫ് സംരംഭങ്ങൾ വരും അങ്ങനെ ഒരുപാട് ഒരുപാട് അതിനെപ്പറ്റി ആ ഖുർആനിൽ പറഞ്ഞത് ഇന്നലക ഫിന്നഹാരി സുബ്ഹൻ തവീല പകൽ മുഴുവൻ തങ്ങൾക്ക് എൻഗേജ്മെന്റ്സ് ആണ് ഇന്നലക ഫിന്നഹാരി സുബ്ഹൻ തവീല അതുകൊണ്ട് രാത്രി തഹജ്ജു നിസ്കരിക്കണം എന്നാ പിന്നെ പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മസ്ജിദ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി ഈ പരിസരത്തുള്ള ആളുകൾക്ക് വിശിഷ്യ പള്ളിയിൽ ജമാഅത്തിന് വരണം മുസ്ലിമീങ്ങൾ സംഗമിക്കുക എന്നതിന് ഒരുപാട് കാര്യങ്ങളിൽ അള്ളാഹു പരിഗണന നൽകിയിട്ടുണ്ട് പ്രത്യേകമായ പദവി നൽകിയിട്ടുണ്ട് മുസ്ലിമീങ്ങൾ ഒത്തുകൂടുക പരസ്പരം ക്ഷേമാന്വേഷണങ്ങൾ നടത്താന് സലാം പറയാന് വിവരങ്ങൾ അന്വേഷിക്കാന് പാവപ്പെട്ട ആൾക്കാരെ കണ്ടുമുട്ടിയെ സഹായിക്കാന് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അതുകൊണ്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങൾ സംഗമിക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമിൽ ഒരാൾ മരിച്ചാൽ മുസ്ലിമീങ്ങളൊക്കെ അവിടെ വരണം ഒരാൾ ക്ഷണിച്ചാൽ മുസ്ലിമീങ്ങളൊക്കെ ക്ഷണിക്കപ്പെട്ടവരൊക്കെ അവിടെ വരണം കല്യാണമാണെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടിയാണെങ്കിലൊക്കെ അത് മുസ്ലിമീങ്ങളുടെ ഹഖായി അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി സിദ് ഇദാ ലഖീതഹു ഫസല്ലിം അലൈഹി വഇദാ ദഅക ഫഅജിബ്ഹു വഇദാ സ്തൻസഹക ഫൻസഹ ലഹ വഇദാ മരിള ഫഉദുഹു വഇദാ മാത ഫത്തബി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മുസ്ലിമീങ്ങളുടെ ഇടയിലുള്ള സാഹോദര്യവും സ്നേഹവും ബന്ധവും കുടുംബവും ലോക്യവും ഒക്കെ പുതുക്കാനുള്ള ഒരു വേദിയാണ് മസ്ജിദിലുള്ള ഒത്തുകൂടൽ ഓരോ സംസാരമെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ ഇബാദത്തായി പഠിപ്പിച്ചതാണ് നമ്മുടെ ദീൻ വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ വതബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നിനക്ക് പുഞ്ചിരിക്കൽ ഇബാദത്താകുന്നു പുണ്യമുള്ള കാര്യമാകുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ റമദാൻ കൂടി വരികയാണ് റമദാൻ വന്നാലോ ഈ പറഞ്ഞതിനൊക്കെ അനേക ഇരട്ടി പ്രതിഫലം കൂടുകയാണ് റമദാൻ അല്ലാത്ത കാലത്ത് ഒരു സുന്നത്ത് ചെയ്താൽ റമദാനിൽ അതേ സുന്നത്ത് ചെയ്താൽ ഒരു ഫർള് ചെയ്ത കൂല 70 ഇരട്ടിയോ അതിലധികമൊക്കെ കൂല
അപ്പോ പള്ളിയിൽ നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കുക, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ കഴിയുന്ന ആൾക്കാർ പള്ളിയിൽ ചെന്ന് വെച്ച് ചെയ്യുക, പിന്നെ ഖുർആൻ ഓതുക, ഏത്തിക്കാഫിരിക്കുക. റമദാനിൽ ഏത്തിക്കാഫിരിക്കേണ്ട പ്രത്യേക കൂലിയാ. ഏത് സമയത്ത് ഏത്തിക്കാഫിരുന്നാലും ഒരല്പസമയം, ഒരു അഞ്ചു മിനിറ്റ് സമയം, ഉദാഹരണം ഒരാൾ പള്ളിയിൽ ഏത്തിക്കാഫിരുന്നാൽ അപ്പോൾ ഈ അങ്ങാടിയിലുള്ള ആളുകൾ ഇനി ബാങ്ക് വിളി കേട്ടാൽ പള്ളിയിൽ വരാതിരിക്കാൻ പറ്റൂല.
അബ്ദുല്ലാഹിബിൻ ഉമ്മ മക്തൂം എന്ന് പറഞ്ഞ ഒരു കണ്ണു കാണാത്ത സഹാബിയുടെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം വന്ന് പറഞ്ഞു, നബിയെ, മദീനയിലെ ഊടുവഴികളിലൊക്കെ പാമ്പ് തേള് വിഷജന്തുക്കളൊക്കെ അധികമുള്ളതാണ്, എന്നെ കൈ പിടിച്ചു കൊണ്ടുപോയ ഒരാളില്ലതാണ്, ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് വരണം, അതുകൊണ്ട് എനിക്ക് ജമാഅത്തിന് വരാൻ ഒഴിവ് കഴിവ് തന്നൂടെ എന്നാണ് ചോദ്യം. അപ്പൊ ആദ്യം നബി തങ്ങൾ പറഞ്ഞു, എന്നാ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വരണ്ട. അങ്ങനെ അദ്ദേഹം തിരിഞ്ഞു പോയപ്പോ രണ്ടാമത് തിരിച്ചു വിളിക്കുക, അല്ല വരി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുന്ന് ബാങ്ക് കൊടുത്താൽ നിങ്ങൾ വീട്ടിൽ കേൾക്കാറുണ്ടോ? ആ അത് കേൾക്കാറുണ്ട്. എന്നാ പിന്നെ വരും തന്നെ വേണം. അപ്പോ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേട്ടാൽ അവിടെ ജമാഅത്തിന് പോലെ കണ്ണുള്ള നമുക്ക് വളരെ നിർബന്ധമായി മനസ്സിലായല്ലോ. കണ്ണില്ലാത്ത ഒരാളെ പറ്റിയാണ് നബി തങ്ങൾ ഈ പറഞ്ഞത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഇവിടെ ഒരുപാട് ഉസ്താദന്മാരൊക്കെ സംസാരിക്കാനായി. അപ്പൊ മസ്ജിദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പാലസാ, രാജാക്കന്മാരെ പാലസിനൊക്കെ വലിയ ഷെയ്ഖന്മാരെ അതൊരു അഭിമാനമായി പറയും. ഞാനങ്ങനെ ഷെയ്ഖ് ഫുലാന്റെ പാലസിൽ പോയിട്ടുണ്ട്, അതൊരഭിമാനമാണ്. ഞാനങ്ങനെ ഫുലാൻ ഷെയ്ഖിന്റെ വീട്ടിലെ ഫർറാസാണ്, അതൊരഭിമാനമാണ്. ഞാനിങ്ങനെ ഫുലാൻ ഷെയ്ഖിന്റെ പാലസിലെ കാവ ഓപ്പറേറ്ററാണ് എന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ രാജാവ് ചക്രവർത്തിയാണ് ഇതിന്റെ ഉടമ. അത് സകല മനുഷ്യരും സമ്മതിക്കുന്ന നാളെ, ഇന്നാരും സമ്മതിക്കൂല, ഇന്ന് ഞാൻ തന്നെ രാജാവ് അറിയാം. നാളെ പടച്ചവൻ അവിടെ നിന്ന് ചോദിക്കും, ലിമനിൽ മുൽക്കുൽ യോം, ആരാണ് അവിടെ രാജാക്കന്മാരുള്ളത്? എല്ലാരും ഉണ്ടാക്കും. അപ്പൊ അള്ളാഹു തആല ചോദിക്കും, എന്താ ഉണ്ടാത്തത്? മറുപടി പറയാത്ത എന്താ? ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ലിമനിൽ മുൽക്കുൽ യോം, ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ചോദ്യം ഉത്തരം പടച്ചവന്റെ ഇരുന്നേനെ, കാരണം ഉത്തരം പറയാൻ ആരും ധൈര്യപ്പെടൂല. ഞാനാ രാജാവെന്ന് ആരും പറയോ? അപ്പൊ ആ രാജാവിന്റെ വീടാണ്, സദനമാണ്, ബൈത്താണ് മസ്ജിദ്, ബൈത്തുള്ളാ, അള്ളാഹുവിന്റെ ഭവനം. അതുകൊണ്ട് അതിന് അർഹമായ ബഹുമാനം നമ്മൾ കൽപ്പിക്കണം. അത് സംബന്ധിച്ച് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. വിശിഷ്യ ജമാഅത്ത്. മറ്റൊരു കാര്യമുള്ളത്, ചെറുപ്പം മുതലേ കുട്ടികളെ പള്ളിയിൽ കൊണ്ടുപോയി പരിശീലിപ്പിച്ചു. ബാപ്പാ നിസ്കരിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ കാക്കാ നിസ്കരിക്കാൻ പോകുമ്പോൾ കുട്ടികളെ, തമ്മീസായ കുട്ടികളെ പള്ളിയിലേക്ക് കൊണ്ടുപോയി പരിശീലിപ്പിക്കണം. തമ്മീസാകാത്ത കുട്ടികളെ കൊണ്ടുപോകരുത്. കുട്ടികളവിടെ അച്ചടക്ക ലംഘനങ്ങളൊക്കെ നടത്തും, ഓടുക, ചാടുക, ചിരിക്കുക, കളിക്കുക ഒക്കെ ചെയ്യും. അപ്പൊ പള്ളിയിൽ പോക്ക് നമ്മുടെ ഒരു സ്വഭാവമായി മാറണം. പൂർവികന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു, അതിന്റെ ചരിത്രമൊന്നും പറഞ്ഞാൽ തീരൂല. അങ്ങനെ കുറെ വൈകല്യങ്ങൾ നമുക്ക് വന്നുപോയി. നമ്മളെ മതപരമായ നമ്മുടെ സാധാരണ ജീവിതത്തിലൊക്കെ ദീനിന് സ്ഥാനം വളരെ കുറഞ്ഞു 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 വന്നു. അതിന്റെ തിക്തഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ട്. ആ സഹാബി എന്നെ കണ്ണു കാണാത്ത ആളാണ് എന്ന് പറഞ്ഞ് അയാൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങളോട് ബോധിപ്പിച്ച് റസൂലുള്ളാഹി പ്രാഥമികമായി വരണ്ടെന്ന് സമ്മതം കൊടുത്ത് പിന്നെ രണ്ടാമത് പറയണം. അത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അൽഹംദുലില്ലാ, നമുക്കിവിടെ വളരെ വിശാലമായി, സന്തോഷകരമായി, ആഹ്ലാദകരമായി പിന്നെ പഠിച്ചവനുമായി മുനാജാത്ത് നടത്താനും ഏത്തിക്കാഫിരിക്കാനും പള്ളിയിൽ ഖുർആൻ ഓതാനും സലാത്ത് എല്ലാനും ഒക്കെ ഉള്ള വളരെ സൗകര്യപ്രദമായ ഒരു സാഹചര്യം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ലഭ്യമായി. അതിന് കാരണക്കാരനായത് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഹാസിം ഹാജി അവരുകളാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും മക്കളിലും കച്ചവടങ്ങളിലും ബിസിനസ് കാര്യങ്ങളിലും സർവ്വതിലും അള്ളാഹു തആല ഹൈറും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. കച്ചവടം സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇനിയും ഇങ്ങനെ ദീനിന് ഉപകാരപ്രദമാകുന്ന നാനാവിധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിനും നാമുമായി ബന്ധപ്പെട്ട ആളുകൾക്കും ഒക്കെ അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് കൂടി വസീയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.